നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മലപ്പുറത്ത് നിന്ന് ഇതുവരെ പിണറായിക്ക് ജയ് വിളിച്ചവരെല്ലാം ഇപ്പോൾ പിണറായിയെ ചവിട്ടിപ്പുറത്താക്കുകയാണ് മലപ്പുറത്ത് കയറി പോകരുതെന്നാണ് അവരുടെ അന്ത്യശാസനം കാരണം മലപ്പുറത്തെ ചില വിഷയങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ട് അലക്കിയിരുന്നല്ലോ കഴിഞ്ഞ അഞ്ച് വർഷത്തിനുള്ളിൽ മലപ്പുറത്ത് നിന്ന് പിടികൂടിയ ഹവാല പണത്തിന്റെയും സ്വർണത്തിന്റെയും കണക്കുകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നല്ലോ ഇതിലാണ് മലപ്പുറത്തെ ചിലർക്ക് കുരുപൊട്ടിയിരിക്കുന്നത് ഇതുവരെ അവിടുത്തെ പലരും മുഖ്യമന്ത്രിക്ക് വിളിച്ച കൂട്ടര് തന്നെയായിരുന്നു എന്നാൽ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴത്തേക്ക് കഥയാകെ മാറി അൻവറുമായി മുഖ്യമന്ത്രി തുടങ്ങി വെച്ച യുദ്ധം ഇപ്പോൾ മലപ്പുറത്ത് വലിയ രീതിയിൽ പൊട്ടിത്തെറിയിലേക്ക് കലാശിച്ചിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിലാണ് മലപ്പുറം കേന്ദ്രീകരിച്ച് നടക്കുന്ന പല ഇല്ലീഗൽ ബിസിനസുകളുടെയും വിഷയങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾ പല കോണിൽ നിന്ന് വരുന്നത് വിദഗ്ധരടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറത്തെ കുറിച്ച് ആരും ഒന്നും പറയരുത് അവിടെ നടക്കുന്ന ഒരു വിഷയങ്ങളെക്കുറിച്ചും ചർച്ചയാക്കുകയും ചെയ്യരുത് അങ്ങനെ ചർച്ചയാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ മലപ്പുറത്തെ കുരു പൊട്ടുന്ന ടീംസ് ഇടത്തിൽ കയറി അങ്ങ് ആറാടും വിമർശനം ഉന്നയിച്ചവർക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തും ഈ മലപ്പുറം എന്ന് പറയുന്നത് കേരളത്തിൽ ഉള്ള ഒരു ജില്ലയാണല്ലോ അല്ലാതെ ഒരു പ്രത്യേക രാജ്യമൊന്നുമല്ലോ എന്തോ ഒരു പ്രത്യേക സംസ്ഥാനം പോലെയാണ് അവിടുത്തെ ചിലരുടെ ചിന്താഗതികൾ അങ്ങനെയൊന്നുമല്ല കേരളം എന്ന സംസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ് മലപ്പുറം അവിടെ നടക്കുന്ന എന്ത് വിഷയത്തെക്കുറിച്ചും ചർച്ച നടത്താനും അവിടെ നിയമ നടപടികൾ സ്വീകരിക്കാനുമുള്ള എല്ലാ അധികാരവും ഭരണകൂടത്തിനുണ്ട് ആ ഒരു ബോധം ഇനിയെങ്കിലും മലപ്പുറത്തുള്ള ഈ കുരുപൊട്ടുന്ന ടീംസിന് ഉണ്ടാകണം വിഷയത്തിലേക്ക് വരാം അതായത് പിണറായി വിജയൻ അൻവറുമായുള്ള യുദ്ധം തുടങ്ങി വെച്ചതിന് പിന്നാലെയാണ് മലപ്പുറത്തെക്കുറിച്ച് സംസാരിച്ചത് പറഞ്ഞല്ലോ ഇതുവരെ മലപ്പുറത്ത് വലിയ ഹീറോ പരിവേഷമായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ദിവസം കൊണ്ടാണ് അതെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെയാണ് ആ സത്യം വന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതായത് മലപ്പുറത്ത് ഹവാല സ്വർണ ഇടപാടുകൾ നടക്കുന്നുണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതിനും പിണറായി വിജയൻ ഇത് പറയുന്നതിനും എത്രയോ മുൻപ് തന്നെ മലപ്പുറത്തെ മലപ്പുറത്തെക്കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് വി എസ് സംസാരിച്ചിരുന്നു അന്ന് വി എസ് പറഞ്ഞിരുന്നത് ഇരുപത് കൊല്ലം കൊണ്ട് ഇസ്ലാമിക പ്രദേശമാക്കി മാറ്റാൻ അതായത് കേരളം ഇസ്ലാമിസ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പിടിയിലാക്കാൻ ഒരു കൂട്ടർ ശ്രമം നടത്തുന്നുണ്ട് ഈ ഭീതി ജനിപ്പിക്കുന്ന വിഷയം എല്ലാവരും ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിൽ നടപടിയെടുക്കേണ്ടതുണ്ട് എന്ന് ഇതിനു മുൻപ് തന്നെ വി എസ് പറഞ്ഞിട്ടുള്ളതാണ് അന്ന് വി എസിന് നേരെയും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയായിരുന്നു വി എസിന് നേരെ മലപ്പുറത്ത് നിന്ന് വിമർശനങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടായി എന്നാൽ അദ്ദേഹം അതിനെ ഒന്നും വകവെച്ചില്ല എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഇന്നിപ്പോൾ പിണറായി വിജയൻ ഗദ്യാന്തരമില്ലാതെ പറഞ്ഞു പോയതാണ് മലപ്പുറത്തെക്കുറിച്ച് പക്ഷേ കളിയാകെ മാറി അൻവറിന് ജവിളി കൂടുകയാണ് അങ്ങ് മലപ്പുറത്ത് ഇതുമാത്രമല്ല ഇനിയിപ്പോൾ സി പി എമ്മിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മലപ്പുറത്ത് നിന്നുണ്ടാകും സി പി എമ്മിനെ എതിർത്തുകൊണ്ട് ഒരു കൂട്ടർ പരസ്യമായി വന്ന് സംസാരിക്കും അതാണ് മലപ്പുറം വിഷയം അതായത് മലപ്പുറത്തെക്കുറിച്ച് മറ്റാരും ഒന്നും പറയരുത് അവിടെ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും ആരും പ്രതികരിക്കരുത് പിണറായി വിജയൻ ഗദ്യാന്തരമില്ലാതെ പറഞ്ഞു പോയതാണ് മലപ്പുറത്തെക്കുറിച്ച് എന്നാൽ ഇതിനു മുൻപേ എത്രയോ ആൾക്കാർ ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മലപ്പുറത്തിന്റെ മാത്രം വിഷയമല്ല നമ്മൾ സംസാരിക്കേണ്ടത് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഭീതി ജനിപ്പിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഭരണകൂടം പോലും പലപ്പോഴും വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടി മിണ്ടാതിരുന്നിട്ടുണ്ട് അതിന്റെ എല്ലാം പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ഈ സംസ്ഥാനം അനുഭവിച്ചു മലപ്പുറത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കൂട്ടർ പുറത്തെടുക്കുന്ന ഒരു കാടാണ് അയ്യോ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നേ എന്നുള്ളത് എന്നില്ല ഏത് മതത്തിൽ പെട്ടവരായിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരാണെങ്കിൽ കൂടിയും അവർക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കുന്ന ഭരണകൂടമാണ് വേണ്ടത് ആ ആർജവം ഈ ഭരണകൂടം കാണിക്കണം എന്ന് പറയുകയാണ് ഇനിയെങ്കിലും അതിന് നട്ടല്ല് കാണിക്കണം അഞ്ചു വർഷത്തിനുള്ളിൽ പിടികൂടിയതിന്റെ കണക്ക് മാത്രമല്ല പിണറായി വിജയൻ പറയേണ്ടിയിരുന്നത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ നടപടിയെടുത്തു എന്ന് പറയാൻ കൂടിയുള്ള ആർജവം പിണറായി കാണിക്കണമായിരുന്നു എന്നാൽ നടപടി ആർക്കെതിരെയും എടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ വായിലെ പിരിവെട്ടിയിരിക്കുന്നത് ഇപ്പോൾ മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം കൂടി പറയാനുണ്ട് അതായത് നിരവധി കേസുകളിൽ പ്രതിയായ കൊട്ടേഷൻ സംഘ തലവൻ ചരൽ ഫൈസൽ ചില നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ പ്രധാനിയാണ് ചരൽ ഫൈസൽ ഫൈസൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ സ്വർണക്കടത്തിൽ പ്രധാന മാഫിയ അമാന ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത് കൊടുവള്ളി കേന്ദ്രീകരിച്ചാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം മാസം ഇരുന്നൂറ് കാരിയർമാരെങ്കിലും കോഴിക്കോട് വിമാനത്താവളത്തിൽ സ്വർണവുമായി എത്താറുണ്ട് ഈ മാസം മുപ്പത് കോടി മുതൽ മുന്നൂറ് കോടി വരെ ഇടപാട് ഈ ഗ്രൂപ്പ് നടത്താറുണ്ട് എന്നാണ് ഫൈസൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അഞ്ചു വർഷമായി അമാന ഗ്രൂപ്പിനൊപ്പം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ചരൽ ഫൈസൽ കൊടുവള്ളിയിലെ നാദിറാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് ചരൽ ഫൈസലിന്റെ വെളിപ്പെടുത്തൽ കുടുക്കിൽ ബ്രദേഴ്സിന് നേരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് മുബിൻ എന്ന സുഹൃത്തു വഴിയാണ് അമാൻ ഗ്രൂപ്പിനെ ബന്ധപ്പെട്ടതെന്നാണ് ഫൈസൽ പറയുന്നത് പി വി അൻവർ എം എൽ എ അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ മലപ്പുറത്തെ സ്വർണ കള്ളക്കടത്തുകാരുടെ പങ്ക് ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നല്ലോ അതായത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രി പറഞ്ഞതും ഇപ്പോൾ ചരൽ ഫൈസൽ പറയുന്നതും തമ്മിൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ സ്വർണക്കടത്തിന്റെ ചുരുളാണ് അഴിയുന്നത് കൃത്യമായ ഒരു അന്വേഷണം ഈ നിലയിൽ നടത്തിക്കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ ഒക്കെ തൂക്കി അകത്തിടാൻ കഴിയും എന്നാൽ ആ ഒരു നട്ടല് പിണറായി കാണിക്കുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം ചരൽ ഫൈസലിന് ചെറുപ്പുളശ്ശേരി പോലീസ് പിടികൂടിയിരുന്നു വാഹനം വിൽക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയ കോയമ്പത്തൂർ സ്വദേശിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും വാഹനവും തട്ടിയെടുത്ത കേസിലാണ് നെല്ലായ പട്ടിശ്ശേരി ചരലിൽ ഫൈസലിനെ അറസ്റ്റ് ചെയ്തത് ഫൈസലിന്റെ സുഹൃത്ത് നെല്ലായ പൊട്ടിച്ചിറ സ്വദേശി മുഹമ്മദ് സലീമിന്റെ മഹീന്ദ്ര ധാർ പത്ത് ലക്ഷം രൂപയ്ക്ക് നൽകാമെന്നായിരുന്നു വാഗ്ദാനം എറണാകുളം കോഴിക്കോട് എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ചരൽ ഫൈസലിനെ ശനിയാഴ്ച മലപ്പുറം മുതുകുറശ്ശിയിൽ നിന്നാണ് പിടികൂടിയത് വലിയൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ചരൽ ഫൈസലിൽ നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത് കൊടുവള്ളി സംഘത്തിന്റെയൊക്കെ പേരുകൾ എത്രയോ കാലങ്ങൾ മുൻപ് തന്നെ ചർച്ചയായിട്ടുള്ളതാണ് പക്ഷേ ഈ കേന്ദ്രങ്ങളിൽ ഒന്നും കയറി ഒരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകില്ല കാരണം കൊടുവള്ളിയിലെ സംഭവത്തിൽ കൊടുവള്ളിയിലെ സ്വർണക്കടത്തിൻ സംഘങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിന്റെ പല പ്രധാനികളും ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് അവിടെ ഒന്നും അന്വേഷണം നടത്താൻ പിണറായി ഉത്തരവിടില്ലല്ലോ ഇതിപ്പോൾ അൻവറുമായ ഒരു യുദ്ധം തുടങ്ങി തുടങ്ങിവെച്ചതിന്റെ പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് പലതും പുറത്തേക്ക് വന്നു പോയത് എന്തായാലും മലപ്പുറത്തുകാർ ഇപ്പോൾ പിണറായിക്കെതിരെ ഇളകിയിരിക്കുകയാണ് ഇനി വോട്ടും ചോദിച്ച് അവിടേക്ക് കയറാൻ പറ്റില്ല എന്ന് പാർട്ടിക്ക് തന്നെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് la libertad.